ഈ വേനൽക്കാലത്ത് നമുക്ക് ചാണകത്തിന് പകരമായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതും നല്ല തണവ് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പം നല്ല രീതിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ചെടികൾക്ക് കൂടുതലായിട്ടും കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യത്തിന് നല്ല തണവ് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ല വൈറ്റമിൻസ് ഹോർമോൺസ് ഒക്കെ ഇതിനകത്തുള്ളത് കാരണം തന്നെ ചെടികൾ നന്നായിട്ട് പൂത്തുലയുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ ഇങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു പഴയ ബക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് എന്തെങ്കിലും നമ്മളെടുത്ത് മാറ്റി വെക്കുക സ്ഥിരമായിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പാത്രങ്ങളിലൊന്നും അഴുക്കാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ളൊരു ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി എടുത്തിരിക്കുന്നത് ക്ഷീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ ഷീമക്കൊന്നയുടെ ഇല ചെടികൾക്ക് പുതിയ തളർപ്പുകൾ വരുന്നതിനും ബേബി പ്ലാന്റ്സ് ഉണ്ടാവുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ ചാണകം ചെടികൾക്ക് എങ്ങനെ കൊടുക്കുന്നോ അതേ രീതിയിലുള്ള ഗുണങ്ങളാണ് ഈ ഒരു ഷീമൊക്കെ കൊന്നയുടെ ഇലക്കും ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ വേലിക്കലൊക്കെ പിന്നെ വേലിയായിട്ടൊക്കെ നട്ട് പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഷീമക്കൊന്ന അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലാ പറമ്പുകളിലൊക്കെ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഇലകൾ എടുത്തുകൊണ്ട് വരിക അപ്പോൾ ആ ഇലയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഐറ്റം ശരിക്കും നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറി വേസ്റ്റ് അതുപോലെ ഉള്ളിത്തൊണ്ട് അതൊക്കെ ഞങ്ങളുടെ ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കഞ്ഞിവെള്ളമോ പച്ച ോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇതിനകത്ത് ഇടുമ്പോൾ അതിൻ്റെയും കൂടി ആ ഒരു ഗുണം കിട്ടും എന്ന് മാത്രമല്ല ഇതിപ്പം ഒന്ന് പുളിച്ച പച്ചക്കറി വേസ്റ്റ് ആണല്ലോ ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്ന് ഒരു രണ്ട് ദിവസം കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മുടെ ഈ ചീമക്കൊന്നയുടെ ഇലയൊക്കെ ശരിക്കും അങ്ങോട്ട് അഴുകി ഇതിനകത്തേക്ക് ചേർന്നോളും അപ്പോൾ പെട്ടെന്ന് ആ ഒരു അഴുകൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പുളിപ്പിച്ച പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ അത് നികക്കെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എന്തോരും ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കാരണം അത്രയ്ക്കും നല്ലതാണ് ഈ ഒരു കഞ്ഞിവെള്ളം ചെടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് കഞ്ഞിവെള്ളത്തിനൊക്കെ നല്ല തണവാണ് ചെടികൾക്ക് ആ ഒരു വരൾച്ചയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ദിവസം കുറച്ച് കൂടുതൽ ദിവസം ഇത് വേണമെങ്കിൽ വെച്ചേക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളവും ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഈ നമുക്കറിയാം ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഇതിനു മുന്നേ നമുക്ക് ഉണങ്ങിയിട്ടൊക്കെ ഫർട്ടിലൈസർ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങി ഇല വെച്ചിട്ട് ഇത് നമുക്ക് ഇത് ഇത് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമല്ല ചെടികളുടെ ചുവട്ടിലൊക്കെ അതിൻ്റെ ഇല പൊതയായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ചെടികൾക്ക് ആ ഒരു തണവ് കിട്ടുകയും ചെയ്യും ഓരോ പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും അതുപോലെ സൂര്യപ്രകാശം തട്ടി തട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കും നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് മാറിക്കൊള്ളും അതിനകത്ത് കിടന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് ചെടികൾക്ക് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മുട്ടത്തൊണ്ട് കൃഷി ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ചാരം ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചെടികൾക്ക് നല്ലൊരു പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും കൂടിയാണ് കേട്ടോ അപ്പോൾ ചാരമൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് മണ്ണിൽ നിന്നുണ്ടാകുന്ന കിടങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ ഒരു വരെ സംരക്ഷണം കിട്ടുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ബ്ലൂമിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ചാരം അതുപോലെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യുന്നതിനും ഒക്കെ ചാരം നല്ലതാണ് അപ്പോൾ അതൊക്കെ ഡയലൂട്ട് ചെയ്ത് ഇട്ട് വേണം നമ്മൾ ഈയൊരു വേനൽക്കാലത്ത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് കൂടുതലും കാരണം ചാരത്തിന് ചൂടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫർട്ടിലൈസറുകളിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചാരം കൊടുക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം നമ്മുടെ ചെടികൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമുക്കത് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഡയല്യൂട്ട് ചെയ്ത് അത്രയും കൂടെ വെള്ളം ചേർത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ നിറച്ചും പൂക്കൾ ഉണ്ടാവുന്നതിനും പുതിയ പുതിയ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നതിനും ഒക്കെ ഈ ഒരു ചീമക്കൊന്നയുടെ ഇല നല്ലതാണ് നമ്മൾ ചാണകം എങ്ങനെ യൂസ് ചെയ്യുന്നോ അതിന് അതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരിക്കൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ